ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സബ്ജക്റ്റായ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂസിൻ്റെ സിലബസിൽ എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതോ അതിൻ്റെ കോഡ് ഫോർ സീറോ ഫോർ ടു ആണ് പ്രാവശ്യത്തെ സിലബസിൽ ഫോർത്ത് സെമ്മിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അതിൻ്റെ ഫസ്റ്റ് മുടിയുള്ളിൽ വരുന്നത് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ നെ പറ്റിയാണ് നേരെ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് കഴിഞ്ഞ രണ്ട് സെമ്മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതാണ് ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് നമുക്കറിയാം അല്ലേ നേരം അതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞത് ഹാഫ് വെയവർ ആക്ടിഫയർ ഫുൾ വെയവർ ആക്ടിഫയർ ഡിഫറെൻ്റ് സർക്യൂട്ട്സുകൾ അതുപോലെ ഡിഫറെൻറ്റ് കമ്പോണൻസുകൾ ഡിവൈസസുകൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ പറ്റിയും കമ്പോണൻ അതുപോലെ സർക്യൂട്ട്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസി ആംപ്ലിഫയേഴ്സ് ഓസിലേറ്റേഴ്സ് ആസ്റ്റേബിൾ വൈബ്രേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് സർക്യൂട്ടുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്യൂട്ടുകളെ പറ്റിയെല്ലാം നിങ്ങൾക്ക് നല്ലൊരു അറിവ് വന്നിട്ടുണ്ട് ഇങ്ങനെ രണ്ട് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ എൽ ഐ സിയിൽ അല്ലെങ്കിൽ ലീനിയർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂഴ്സ് എന്ന് പറയുന്ന നേരം ഐ സി നമ്മൾ ട്രാൻസിസ്റ്റർ നിന്നും ഡയോഡെന്നും മാറിയിട്ട് നമ്മളിനി ഐ സിയിലേക്ക് മാറുകയാണ് നേരം ഈ ട്രാൻസിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഇതും എല്ലാ എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ പറ്റുന്ന ഒരു ഐ സി ആണ് ഓപ്പാമ്പ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് നേരെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമുക്ക് കിട്ടുന്നത് ഐ സി രൂപത്തിലാണ് ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലാബിൽ യൂസ് ചെയ്യുന്നത് ഒരു എയ്റ്റ് പിൻ ഐ സി ആണ് നേരം ഓപ്പറേഷനൽ ആംബ്ലിഫയർ എന്ന് പറയുന്ന നേരം ഈ ഐ സിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ആംപ്ലിഫയർ സ്റ്റേജുകൾ അങ്ങനെ ആംപ്ലിഫയർ സ്റ്റേജ് മാത്രമല്ല ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റേജുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഐ ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ഐ സികൾ ഏതൊക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഐസികളുണ്ട് എന്തൊക്കെ പാക്കേജുകളുണ്ട് പാക്കേജ് എന്ന് ഉദ്ദേശിക്കുന്ന നേരം നമുക്ക് അവയിൽ നമുക്ക് ലാബിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ മെറ്റല് പ്ലാസ്റ്റിക് അങ്ങനെ എത്ര എത്ര കാലുകളുള്ള അല്ലെ എത്ര ലീഡുകളുള്ള ഐ സി ആണ് ഇപ്പോൾ എയ്റ്റ് പിൻ ഐ സി ഉണ്ട് ടെൻ പിൻ ഐ സി ഉണ്ട് ഫോർട്ടീൻ പിൻ ഐ സി ഉണ്ട് അന്നേരം അത് അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഐ സികൾ അവൈലബിളാണ് പാക്കേജുകൾ ആണ് മെറ്റൽ നിങ്ങളിപ്പോൾ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് ട്രാൻസിസ്റ്റൻ്റെ പോലെയുള്ളൊരു ഐ സി നമുക്ക് കാണാൻ പറ്റും അല്ലേ അത് മെറ്റൽ ക്യാൻ ആണ് ഇതൊക്കെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് നേരെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഐ സീനെ പറ്റിയിട്ടും അതിൻ്റെ പാക്കേജുകളെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കുന്നുണ്ട് അന്നേരം അതും കൂടി നമ്മൾ സിലബസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടാം ജന ഇതിൽ ഡിഫറൻറ്റ് പാക്കേജസ് ആൻഡ് പിൻ കോൺഫിഗറേഷൻ ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ പിൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പിന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈൻ പറ്റും പിന്നെ അടുത്തത് ടു ഐഡൻറ്റിഫൈ ഡിഫറൻറ്റ് മാനുഫാക്ചേഴ്സ് ഡിസൈ ഡെസിഗ്നേഷൻസ് ഫോർ ലീനിയർ ഐസിസ് നമുക്കൊരു ഐ സി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള നമ്പറ് വെച്ചിട്ടും അതിൻ്റെ കൂടെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടും നമുക്ക് ഏത് മാനുഫാക്ചറാണ് ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഐ സി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള നമുക്ക് വേഗം തന്നെ മനസ്സിലാവും അന്നേരം അതിനെപ്പറ്റിയിട്ട് അതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് മാനുഫാക്ചറാണെന്നും ഈ ഇത് ഏത് ടൈപ്പ് ഐ സി ആണ് എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ അതുപോലെ തന്നെ അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇതിൽ നമ്മൾ ഒപ്പാമ്പിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റേർണലായിട്ട് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ആംബ്ലിഫയറാണ് ബി ജെ ടി ഡിഫറൻഷ്യൽ ആണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ് ഒരു പാക്കേജ് ഒരു സോറി മാനുഫാക്ചറിൻ്റെ ഡെസിഗ്നേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിനനുസരിച്ചിട്ട് അതിൻ്റെ കോഡ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഐ സീൻ്റെ മുകളിൽ തന്നെ ഈ പേര് പേരെഴുതിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഐ സിസ് അല്ലേ സെവൻ ഫോർ സീറോ സീറോ അല്ലെങ്കിൽ സെവൻ ഫോർ സീറോ എയ്റ്റ് ഈ ഐ സീൻ്റെ മുകളിലെല്ലാം നമുക്കറിയാം എൽ സെവൻ ഫോർ സീറോ എയ്റ്റ് അത് അതും കൂടി ഉണ്ടാവും എന്താണ് ഈ ഓരോന്നും ഡിനോട്ട് ചെയ്യുന്നത് ഓരോ ലെറ്ററിനും ഓരോ നമ്പറിനും ഓരോ പ്രത്യേകതയുണ്ട് ഐ സീൻ്റെ പേര് കാണുന്ന നേരം അവർക്ക് തോന്നിയത് പോലെ ഇട്ടതൊന്നുമല്ല ആ എന്നാൽ പിന്നെ എല്ലാം സെവൻ ഫോർ വൺ എന്നും പറഞ്ഞാൽ അങ്ങ് ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഇട്ടതല്ല അത് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട് അത് അത് വെച്ചിട്ടാണ് അന്നേരം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് മൊഡിയുള്ളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അന്നേരം ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആംബ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ പല പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും ഹൈ ഗെയിൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആണ് ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആംബ്ലിഫയർ നേരെ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇൻറ്റേർണലായിട്ട് ഇതിൻ്റെ സർക്യൂട്ടായിട്ട് വരുന്നത് ആംബ്ലിഫയർ സർക്യൂട്ടുകൾ തന്നെയാണ് പക്ഷേ നമുക്ക് ഈ ഓപ്പറേഷൻ ആംബ്ലിഫയർ എന്ന് പറയുന്നത് പല പർപ്പസിന് വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നേരെ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വോൾട്ടേജ് ഗെയിൻ എത്രയുണ്ട് ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയാണ് എത്ര ബാൻഡ് വിട്ത്ത് ഉണ്ട് ഏതൊക്കെ ബാൻഡ് വിത്തിൽ ഇത് പെർഫോം ചെയ്യും ദെൻ അതുപോലെ തന്നെ അവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ടാണ് ദെൻ കോമൺ മോഡ് രണ്ട് രണ്ട് ഇൻപുട്ട് പിന്നും ഒരു ഔട്ട്പുട്ട് പിന്നും പിന്നുമാണ് ഉള്ളത് എന്നിട്ട് സി എം ആർ ആർ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനു വേണ്ടി റിലേറ്റ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അന്നേരം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് റേറ്റ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത് എത്ര ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെല്ലാം ഉള്ള ഒരു ആണ് സ്ലിയൂ റേറ്റ് എന്ന് പറയുന്നത് ദെൻ വോൾട്ടേജ് സിങ് സിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവസൈക്കിൾ നെഗറ്റീവ് അവസൈക്കിൾ മാറിക്കൊണ്ടിരിക്കുന്നത് എത്ര സ്വിംഗ് ഇൻപുട്ടിൽ വന്നാൽ എത്ര ഔട്ട്പുട്ട് കിട്ടും ഒരു ഡിസോഷൻ ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാം അതിനെ പറ്റിയിട്ടുള്ള എല്ലാ മെഷർമെൻ്റ് ആണ് വോൾട്ടേജ് സ്വിങ് എന്ന് പറയുന്നത് ദെൻ ഗെയിൻ ബാൻഡ് വിത്ത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗെയിൻ ബാൻഡ് വിട്ത്ത് പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അത് അതുപോലെ അത് ഓപ്പാമ്പിൻ്റെ കേസിൽ എത്ര വരുന്നുണ്ട് അതാണ് പറയുന്നത് ദെൻ പീക്ക് ടു പീക്ക് ഇൻപുട്ട് നോയിസ് വോൾട്ടേജ് നോയിസ് വോൾട്ടേജ് എത്ര വരെയുള്ള നോയിസ് ഇത് ഒഴിവാക്കും അതിനെ ഒഴിവാക്കാൻ പറ്റും ഏതൊക്കെ നോയിസ് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു പാരമീറ്ററാണ് പീക്ക് ടു പീക്ക് ഇൻപുട്ട് നോയിസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിലെന്നിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മെയിനായിട്ട് മെയിനായിട്ട് ഓപ്പറേഷൻ ആംബ്ലിഫയർ രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് ഇൻപുട്ട് ഉണ്ട് പറഞ്ഞാൽ അല്ലേ ഒപ്പാമ്പ് ഇപ്പോൾ ഒപ്പാമ്പിൻ്റെ സിമ്പിൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിന് ഇൻപുട്ടിൽ രണ്ട് ഇൻപുട്ട് ഉണ്ട് ദെൻ ഔട്ട്പുട്ട് ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ ഇന്നേരം ഇൻപുട്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ രണ്ട് ഇൻപുട്ടിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം സിഗ്നൽ കൊടുക്കാം ഇപ്പം നമ്മൾ നെഗറ്റീവ് ടെർമിനലിലാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫേസ് ഷിഫ്റ്റായിട്ട് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും ഇൻപുട്ടിൽ പോസിറ്റീവ് ആവ്സൈക്കിൾ ഉള്ള സമയത്ത് ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ആ സൈക്കിളായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള ആംബ്ലിഫയറിനാണ് നമ്മൾ ഇൻവേർട്ടിംഗ് എന്ന് പറയുന്നത് ഇനി അതിൽ അടുത്തുള്ളത് നോൺ ഇൻവേർട്ടിംഗ് ആണ് രണ്ട് ടൈപ്പ് ആംബ്ലിഫയർ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈപ്പ് ആംബ്ലിഫയർ എന്നെ പറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട് ഇൻവേർട്ടിങ് ആംബ്ലിഫയർ ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ആംബ്ലിഫയർ പിന്നെ അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് നേരെ ഓപ്പറേഷൻ ആംബ്ലിഫയറിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അപ്ലിക്കേഷൻ പല ടൈപ്പ് എല്ലാ സർക്യൂട്ടും ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ സർക്യൂട്ടും ഓപ്പറേഷൻ ആംബ്ലിഫയർ കൊണ്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അന്നേരമല്ല ഇപ്പം നമ്മൾ നോക്കി ഈ സിലബസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നേരം അതിൽ ഫസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്തതാണ് അതെന്ന് പറഞ്ഞാൽ സമ്മിങ് ആംപ്ലിഫയർ ആൻഡ് ഡിഫറൻസ് ആംപ്ലിഫയർ സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നലുകൾ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്ന് രണ്ട് എ സി സിഗ്നലുകൾ ഉണ്ടെങ്കിൽ ഒരേ ഫ്രീക്വൻസി ആണെന്ന് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആണെങ്കിൽ അതൊരു നോയ്സ് പോലെ വേണം വരിക ഒരേ ഫ്രീക്വൻസിള്ള ഡിഫറെൻ്റ് സിഗ്നലുകൾ നമുക്ക് എത്ര സിഗ്നൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തെടുക്കാം ഔട്ട് പുട്ടിൽ അതിനെയാണ് സമ്മിങ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ രണ്ട് സിഗ്നൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണുന്നതാണെങ്കിൽ അതിനാ ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറയും ഓക്കെ ദെൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംബ്ലിഫയർ എന്ന് ഒരു ആംപ്ലിഫയർ പഠിക്കാനുണ്ട് അത് എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ഭയങ്കര ലോ വോൾട്ടേജ് നമുക്കിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിന്ന് ഒരു നമ്മൾ ഇപ്പം എന്താണ് നമ്മൾ ബോഡി പാർട്സ് നല്ല എടുക്കുന്ന സിഗ്നലുകൾ ചിലപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും അന്നേരം അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആംബ്ലിഫയേഴ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ദെൻ നമുക്ക് വോൾട്ടേജിന കറണ്ടായിട്ടും കറൻറ്റിന വോൾട്ടേജ് ആയിട്ടെല്ലാം കൺവേർട്ട് ചെയ്യാനെല്ലാം ഉള്ള സർക്യൂട്ട് നമുക്ക് ഓപ്പാമ്പിൽ ആണ് നമുക്ക് ഓപ്പാമ്പിനെ യൂസ് ചെയ്തിട്ട് അതിനായിട്ടുള്ള സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും ദെൻ കംപാരേറ്റീവ്സ് സീറോ ക്രോസിങ് ഡിറ്റക്റ്റേഴ്ഷിറ്റ് സർക്യൂട്ട്സ് നമ്മൾ ഷ്മിട്രികർ നമ്മൾ കഴിഞ്ഞ സർക്യൂട്ട്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് നമ്മൾ സൈൻ വേവിനെ സ്ക്വയർ വേവ് ആക്കിയിട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ ഒരു കമ്പാരാറ്റർ ആണ് അല്ലെ ഒരു പെർട്ടിക്കുലർ ലെവലിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷ്മിട്രിക സർക്യൂട്ട് എന്ന് പറയുന്നത് നേരം ഈ സർക്യൂട്ടിൽ സീറോ ക്രോസിങ് ഡിറ്റക്ടർ എന്ന് പറയുന്നതും അതുതന്നെയാണ് ഒരു സിഗ്നലിൽ സീറോ ക്രോസ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണോ സീറോ ക്രോസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് എടുക്കുക അതിനെയാണ് സീറോ ക്രോസിങ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് പഠിക്കാണ്ട് ദെൻ പ്രിസിഷൻ ഡയോഡ് പ്രിസിഷൻ റെക്ടിഫയേഴ്സ് നമുക്കറിയാം നമ്മൾ പഠിച്ച ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ നമുക്ക് ഒരു പോയിൻ്റ് സെവൻ വോൾട്ടേജ് വരെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല നേരെ അത്രയും വോൾട്ടേജ് നമുക്ക് നഷ്ടമാണ് നേരെ ചെറിയ വോൾട്ടേജുകളിലുള്ള ഒരു റെക്ടിഫയറാണെങ്കിൽ പോയിൻറ്റ് സെവൻ വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പകുതിയോളം പോയ ഒരു എഫക്റ്റ് എഫക്റ്റായിരിക്കും ഉണ്ടാവുക നേരെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന റെക്ടിഫയേഴ്സിനെയാണ് എന്ത് പറയുന്നത് പ്രിസിഷൻ റെക്ടിഫയർ എന്ന് പറയുന്നത് പിന്നെ പീക്ക് ഡിറ്റക്ട് നമ്മളിപ്പം ഇപ്പം എഫ് എം എഫ് എമ്മിലെല്ലാം നോയിസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പീക്ക് ഡിറ്റക്റ്റേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വരുന്ന വോൾട്ടേജ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇത്ര പെട്ടിക്കലും ഒരു ക്യാരിയറിൻ്റെ ആംബ്ലിറ്റ്യൂഡ് ഇത്രയാണ് ഫോർ വോൾട്ടാണെങ്കിൽ ഫോർ വോൾട്ടിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും ടൈമിൽ വോൾട്ടിൽ കൂടുതൽ എഫ് എമ്മിൽ വരുവാണെങ്കിൽ അത് ശരിക്ക് എന്താണ് ഇൻ ഇൻഫർമേഷൻ സിഗ്നലല്ല അതൊരു ആണ് ആഡ് ചെയ്തിരിക്കുന്നത് നേരെ അതുപോലെയുള്ള പി ഡിക്ടിക്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പാമ്പ് ഉണ്ടാക്കാം ദെൻ ഇൻ്റഗ്രേറ്റർ ഡിഫറെൻഷിയേറ്റർ നമ്മൾ പഠിച്ച അതെല്ലാ സർക്യൂട്ടുകളും ആസിഫേ ഓസിലേറ്റർ വീൻ ബ്രിഡ്ജ് ആ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ദെൻ മോണോസ്റ്റേബിൾ ഷ്മിറ്റ് ഇത്രയും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പറേഷൻ ആംബ്ലിഫയർ കൊണ്ട് നമുക്ക് ഡെവല ഇത് ആക്കിയെടുക്കാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ കാണാത്ത ഒന്നാണ് ട്രയാങ്കുലർ വേവ് ജനറേറ്റർ നമ്മൾ പഠിക്കാത്ത ഒന്നാണ് അന്നേരം ഈ ട്രയാങ്കുലർ വേവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ആംബ്ലിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ലോ പാസ് ഫിൽട്ടർ ആൻഡ് ഹൈ പാസ് ഫിൽട്ടർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ കൂടുതലോ കുറവുള്ള സിഗ്നൽ മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ പുട്ടിൽ വേണ്ടുവെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽട്ടേഴ്സാണ് അന്നേരം ആ ഫിൽട്ടേഴ്സിൽ നല്ല ലോ പാസ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ ഹൈ പാസ് ഫിൽട്ടർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ആംബ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം നേരം ഇതാണ് സമ്മിങ് ആംബ്ലിഫയറിൻ്റെ ഇതാണ് സർക്യൂട്ടാണ് ഇത് ഡിഫറൻസ് ആംബ്ലിഫയർ ദൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംബ്ലിഫയർ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫേസ് ലോക്ക് ലൂപ്പാണ് പി എൽ ആൽ ഫേസ് ലോക്ക് ലൂപ്പ് നേരം അതും എല്ലാം ഐ സി തന്നെയാണേ ഉള്ളു എല്ലാം ഐ സി ആണ് നമ്മൾ ചുരുക്കി ചുരുക്കി നമ്മൾ കമ്പോണൻറ്റിൽ നിന്ന് നമ്മൾ ഐ സിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം നേരം ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ സിയാണ് നമ്മൾ ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറഞ്ഞ പി എൽ എല്ലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പി എൽ എല്ലിന് ഒരുപാട് ഒരുപാട് അപ്ലിക്കേഷനുള്ള ഒരു ഐ സിയാണ് പി എൽ എൽ ഈ ഫ്രീക്വൻസി സിന്തസൈസ് ചെയ്യുക ദെൻ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ടെൻ കിലോവേഴ്സിന് ഹൺഡ്രഡ് കിലോവേഴ്സ് ആക്കി മാറ്റുക അങ്ങനെയുള്ള പെർപ്പസുകൾക്കെല്ലാം അതുപോലെ മോഡുലേഷൻ ഡിമോഡുലേഷൻ മോഡ്യുലേഷൻ പർപ്പസുകൾക്കെല്ലാം എന്ത് യൂസ് ചെയ്യാൻ പറ്റും പി എൽ എല്ലെ യൂസ് ചെയ്യാൻ പറ്റും അന്നേരം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിന് അതിൻ്റെ അപ്ലിക്കേഷൻസും അതിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രോ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനുണ്ട് നേരം ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഫോർത്ത് സെമ്മിലും സിക്സ് സെമ്മിലും എല്ലാം ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഐ സികളാണ് ഈ പ്രാവശ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പാമ്പ് ഫൈവ് സിക്സ് ഫൈവ് ദെൻ ട്രിപ്പിൾ ഫൈവ് ഇതെല്ലാം നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐ സികളാണ് അന്നേരം ഇനിയുള്ളത് ടൈമർ ഐ ആണ് ട്രിപ്പിൾ ഫൈവ് അതും ഒരു ഫേമസ് ഐ ആണ് ഏറ്റവും കൂടുതൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ട്രിപ്പിൾ ഫൈവ് ഐ സി നിങ്ങളിപ്പോൾ കടകളിൽ പോയിട്ട് എന്ത് ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷനിലുള്ള ഒരു സർക്യൂട്ട് വാങ്ങുന്ന സമയത്ത് അതിൽ നിങ്ങൾ മെയിനായിട്ട് കാണുന്ന ഒരു ഐ ആണ് ട്രിപ്പിൾ ഫൈവ് അന്നേരം ഈ ട്രിപ്പിൾ ഫൈവ് ഐ സി യൂസ് ചെയ്തിട്ട് നമുക്ക് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററ് ദെൻ എഫ് എം ഡി മോഡുലേഷൻ എഫ് എം മോഡുലേഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഐ സി ആണ് ട്രിപ്പിൾ ഫൈവ് നേരം അതിൻ്റെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ ആസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ മോണോസ്റ്റേബിൾ അതിൻ്റെ ബ്ലോക്ക് ഡാഗ്ര ഒക്കെ അറിഞ്ഞിരിക്കാനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസിസ്റ്റർ കൊണ്ട് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കാം ഓപ്പാമ്പ് കൊണ്ട് നമുക്ക് അസ്റ്റേബിളും മോണോസ്റ്റേബിളും ഉണ്ടാക്കാം ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഫൈവ് കൊണ്ട് നമുക്ക് അസ്റ്റേബിളും മോണോസ്റ്റേബിളും ഉണ്ടാക്കാൻ കഴിയും ഓക്കെ ദെൻ അടുത്ത് നമുക്ക് ഒരു ഓഡിയോ പവർ ആംബ്ളിഫയറിൻ്റെ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ചെറിയൊരു സർക്യൂട്ടുകളെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐ സിയാണ് എല്ലാം ത്രീ എയ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള പവർ ആംബ്ളിഫയർ അന്നേരം വലിയ വലിച്ചു കൂട്ടിയിട്ട് നമ്മൾ ട്രാൻസിസ്റ്ററും പിന്നെ കപ്പാസിറ്ററും എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ക്ലാസ് ബി പവർ ആംബ്ലിഫയർ അല്ലെങ്കിൽ പുഷ് പുഷ്പിൾ ആംബ്ലിഫയറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് നമുക്ക് ആണ് അത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് അതങ്ങ് വെച്ച് കൊടുത്താൽ മതി അന്നേരം എല്ലാം ത്രീ എയ്റ്റി എന്ന് പറയുന്ന ഓഡിയോ പവർ ആംബ്ളിഫയറിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ഇത് അപ്ലിക്കേഷൻ ഓഫ് പി എൽ എൽ എന്ന് പറയുന്നത് ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ ട്രാൻസ്ലേഷൻ എ എം ഡിറ്റക്ഷൻ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് പി എൽ എല് യൂസ് ചെയ്യാം ഇത് ഇങ്ങനെ ഒരു ട്രിപ്പിൾ ഫൈവ് കൊണ്ട് ഇങ്ങനെ നമുക്കൊരു ആപ്ലിക്കേഷൻ വൈസ് ഇല്ല നമുക്ക് ഇഷ്ടമുള്ള എൽ ഇ ഡിൻ്റെ റണ്ണിങ് നമ്മൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റൻ്റ് കേസിൽ പറഞ്ഞില്ലേ അതിൻ്റെ അകത്ത് കലക്ടറിലും രണ്ട് കലക്ടറിലും നമ്മൾ എൽ ഇ ഡി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഒരു ഡാൻസിങ് ലൈറ്റ് പോലെയെല്ലാം ആക്കാൻ പറ്റും അതേപോലെ തന്നെ ട്രിപ്പിൾ ഫൈവിലും നമുക്ക് അതേപോലെയെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് വലിയൊരു സർക്യൂട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐ ആണ് ട്രിപ്പിൾ ഫൈവ് ഓക്കെ ഇനി ലാസ്റ്റ് മുടികുള്ളിൽ വരുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നേരെ സെനറിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റർ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് തേര് എപ്പോഴും കോൺസ്റ്റൻറ്റാക്കി വെക്കുന്ന വിധത്തിലാക്കണമെങ്കിൽ നമ്മൾ ട്രാൻസിസ്റ്റർ സീരീസ് സെനഡയോട് പാലല് അങ്ങനെയുള്ള സെനഡയോട് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ഉണ്ടാക്കേണ്ടി വരും നേരം അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് ആണ് അന്നേരം അതിന് നിന്ന് മാറ്റിയിട്ട് ഈ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനെ നമ്മൾ ഐ സി ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ പറഞ്ഞ പോലെയുള്ള ഐ സി എല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഡിഫറെൻ പല കമ്പോണൻറ്റിൻ്റെ ഉള്ളിലും നമ്മൾ കാണാൻ ചാൻസുള്ള ഐ സി ആണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി എസ് നേരെ വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി തന്നെ നെഗറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് ടെൻ വോൾട്ട് ജനറേറ്റ് ചെയ്യാൻ നെഗറ്റീവ് ട്വൽവ് വോൾട്ട് പോസിറ്റീവ് ട്വൽവ് വോൾട്ട് പ്ലസ് ഫൈവ് വോൾട്ട് ഇതിനെല്ലാം ഉള്ള വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആണ് നേരെ എല്ലാ വോൾട്ടേജിനും കിട്ടില്ല അഞ്ച് ആറ് ഏഴ് എട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടില്ല നമുക്ക് ഇപ്പോൾ ഫൈവ് വോൾട്ടിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ട്വൽവ് വോൾട്ടിൻ്റെതായിരിക്കും പിന്നെ ഉള്ളത് ഫിഫ്റ്റീൻ വോൾട്ട് എയ്റ്റീൻ വോൾട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പോലെ ഇതിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അങ്ങനെ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഓക്കെ അന്നേരം അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് പിന്നെ നമുക്ക് പഠിക്കാനുള്ള വോൾട്ട് വേരിയബിൾ വോൾട്ടേജ് ഇപ്പോൾ നമുക്കറിയാം വേരിയബിൾ പവർ സപ്ലൈ ഉണ്ട് ഇല്ല നമ്മൾ ലാബിൽ ഫിക്സഡ് പവർ സപ്ലൈ ഉണ്ട് വേരിയബിൾ പവർ സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് റെഗുലേറ്റർ ഐ സിയും വേരിയബിൾ പവർ സപ്ലൈ വേരിയബിൾ വോൾട്ടേജിൻ്റെ ഐസിയും ഉണ്ട് ദെൻ ഫിക്സഡ് വോൾട്ടേജിൻ്റെ ഐ സി എസ് ഉണ്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എസ് എം ബി എസ് ആണ് എസ് എം ബി എസ് നിങ്ങൾക്ക് കേൾക്കുന്നതെന്ന് തന്നെ അറിയാം നമ്മളെ സാധാരണ പി സീൻ്റെ കൂടെ പി സീൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡഗ്രഹത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റേണൽ പാർട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് എസ് എം ബി എസ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് പഠിക്കാനുണ്ട് അന്നേരം ഇതെല്ലാം പഠിക്കുന്നത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം പവർ പ്രോബ്ലംസ് കമ്പ്യൂട്ടറിലുണ്ടാക്കുന്ന പവർ പ്രോബ്ലം എല്ലാം നിങ്ങൾക്ക് കുറേയല്ല നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അത് സർവീസ് ചെയ്യാനെല്ലാം ഉള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ സിലബസിൽ ഇങ്ങനെയൊരു എസ് എം ബി എസും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട് ദെൻ ഒപ്റ്റോ കപ്പ്ലറിനെ പറ്റി പഠിക്കാനുണ്ട് ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്ന നേരം നമുക്കറിയാം നമ്മൾ എപ്പോഴും കാണുന്നില്ലേ ഒരു എക്സിബിഷനിലെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നവരെ കൗണ്ട് എടുക്കാനെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ കൗണ്ട് എടുക്കുന്നുണ്ടാവും അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും അങ്ങനെ അന്നേരം ഒരാൾ എത്ര പ്രാവശ്യം വന്നു ആ റൂമിലേക്ക് ഒന്ന് വന്നു എന്നുള്ള വേണമെങ്കിൽ ഫേസ് ഡിറ്റക്ഷൻ ഡിറ്റക്ഷനെല്ലാം വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് കൂടുതൽ ഇതായിട്ടോ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ചെയ്യാം അന്നേരം ഇങ്ങനെയുള്ള അപ്ലിക്കേഷനിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് ഡിവൈസാണ് ഒപ്റ്റോ കപ്പ്ളെന്ന് പറയുന്നത് ഒപ്റ്റോ കപ്പ്ളെന്ന് പറയുന്നത് ഒരു ഒരെനിന്ന് ഒരു എൽ ഇ ഡി നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു ഇപ്പോൾ ആ ലൈറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പൾസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റേജിൽ ഒരു ഫോട്ടോ ഡയോഡിനിക് വാലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടും കൂടി യൂസ് ചെയ്യുന്നുണ്ട് നേരെ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ഈ ഒപ്റ്റോ കപ്പ്ലറിൻ്റെ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ആയിട്ട് നമുക്ക് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു എന്താണ് ഒബ്ജക്റ്റിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടതെല്ലാം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നേരി ഇതിൻ്റെ ഒരു പാക്കേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് ഒപ്റ്റോ കപ്ലർ സാധാരണ നമുക്ക് പഠിക്കാനുള്ളത് ഫോർ ആൻഡ് ത്രീ ഫൈവ് എന്ന് പറഞ്ഞ ഒപ്റ്റോ കപ്ലറിനാണ് നമുക്ക് പഠിക്കാനുള്ളത് അന്നേരം ഈ സർക്യൂട്ട് വണ് സർക്യൂട്ട് ടുവിലേക്ക് കണക്ട് ചെയ്യാനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ലീഡുകൾ ഉണ്ടാവും ഓക്കെ നേരെ അതും ഒരു ഐ സി ആയിട്ടാണ് നമുക്ക് പിടിക്കാൻ മൊത്തം ഐ സീനെ പറ്റിയിട്ടാണ് നേരം ഇത് സെവൻ ടു ത്രീ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വോൾട്ടേജ് വേരിയബിൾ വോൾട്ടേജ് സപ്ലൈനെ പറ്റിയിട്ടാണ് ഇട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇത് എസ് എം ബി എസ് എസ് എം ബി എസിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് പി സി ബിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് നമ്മൾ സാധാരണ എസ് എം ബി എസ് നമ്മൾ കാണുന്ന ഒരു എസ് എം ബി എസ് ആണിത് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഓക്കെ താങ്ക്